വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ. നമുക്ക് ഇന്ന് കൊഞ്ചും ഗ്രീൻ പീസും ചേർത്തൊരു മസാലക്കറി തയ്യാറാക്കാം. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 10-15 മീഡിയം സൈസുള്ള കൊഞ്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തലയും നന്ന ഒരു സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ തക്കാളിയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 75 ഗ്രാമോളം ഗ്രീൻ പീസ് ഉപയോഗിക്കാം. 10-12 ചെറിയ ഉള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 100 ml കട്ടിയുള്ള തേങ്ങാപ്പാല്, 400 ml രണ്ടാമത്തെ പാലും മൂന്നാമത്തെ പാലും ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 10 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 2 പച്ചമുളക്, 1 തൊണ്ടൻ മുളക്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം പെരുംജീരകം ഇട്ട് പൊട്ടിക്കാം. കറിവേപ്പില, തൊണ്ടൻ മുളക്, പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത് എന്നിവയിട്ട് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റണം. ഇതിൻ്റെ കൂടെ സവാളയും ചെറിയ ഉള്ളിയും ചേർത്ത് 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റണം. പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വാടി വരുമ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് 1 മിനിറ്റ് നന്നായിട്ട് വഴറ്റണം. ഇനി മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് 1 മിനിറ്റ് നന്നായിട്ട് വഴറ്റണം. ഇതിൻ്റെ കൂടെ കൊഞ്ചും ഗ്രീൻ പീസും കൂടെ ചേർത്ത് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റണം. എല്ലാ മസാലയും കൊഞ്ചിലും ഗ്രീൻ പീസിലും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 1-2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. 1-2 മിനിറ്റ് ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും പാല് ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് വേറെ വെള്ളം ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് വേവിച്ചെടുക്കണം. ലോ ആക്കി വെച്ചിട്ട് അടച്ചു വെച്ച് ഒരു 6-7 മിനിറ്റ് വേവിക്കണം. 6-7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കറി വേവിച്ചിട്ടുണ്ട്. കൊഞ്ചിൻ്റെ തലയിലെല്ലാം നന്നായിട്ട് അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 3-4 മിനിറ്റ് നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് കറി കുറുക്കിയെടുക്കാം. കറി ഏകദേശം കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോ ചെയ്തിട്ട് എടുത്തു വച്ചിരിക്കുന്ന ആദ്യത്തെ പാല് ഒഴിച്ചു കൊടുക്കാം. മല്ലിയിലയും ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് തിളക്കേണ്ട കാര്യമില്ല. 1 മിനിറ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കറി തയ്യാറായി കഴിഞ്ഞു. ഇത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. കൊഞ്ച് ഗ്രീൻ പീസ് മസാല കറി തയ്യാറായി കഴിഞ്ഞു. ഇത് വളരെ രുചികരമായ ഒരു കറിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാവുന്ന നല്ലൊരു കറിയാണ്. എരിവിൻ്റെ അളവ് കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്ക് മുളക് പൊടി കൂടുതൽ ചേർക്കാവുന്നതാണ്. Thank you for watching my video.